ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ഇടുക്കി വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സൗകര്യങ്ങളില്ലാത്തത് ഇവിടെ എത്തുന്നവർക്ക് ദുരിതമാകുന്നു. ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് INTUCയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക കൃത്യം നിറവേറ്റുന്നതിനായി ഒരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാത്തത് ജനങ്ങളിൽ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി INTUC നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷക്കാലമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി കോണിമേര എസ്റ്റേറ്റിൽ നിന്നും സ്ഥലം വാങ്ങുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി മണ്ണ് നീക്കി ഇവിടെ ഉണ്ടായിരുന്ന പാറ പൊട്ടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് മാത്രമാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തികൾ. തുടർഭരണം നടത്തിയിട്ടും വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾക്ക് ആവശ്യമായ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയാത്ത ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 9 വർഷങ്ങൾ പൂർത്തിയായിട്ടും ആ മണ്ണ് മാറ്റി പാറ പൊട്ടിച്ചിവിടെ ഇട്ടതല്ലാതെ ശുചിമുറി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു പ്രവർത്തനവും നടത്താൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തികച്ചും പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. INTUC റീജിയണൽ കമ്മിറ്റി ഭാരവാഹി K.സിദ്ദിഖ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാരായ PT വർഗീസ്, K.ഉദയകുമാർ, ഭാരവാഹികളായ R. ഗണേശൻ, VG ദിലീപ്, S. ഗണേശൻ, ഷക്കീല, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ SA ജയൻ, പ്രിയങ്ക മഹേഷ്, പഞ്ചനാഗരാജ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്. ഏത് ആഘോഷമാണെങ്കിലും അരി APK ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ, മലയാള മണ്ണിൻ്റെ തനതുരുചി.